Hello, welcome to Living Digital. This is a USB fan. This is a flip card. This is a standard type. This is a USB fan. USB fans. ಇದು ಅಂದ್ರೆ 3 ಸ್ಟೇಜ್ ಐಟಮ್ ಇದೆ ಇದಾನ ಇದರ ಬಟನ್ ಅಪ್ಪ ನಾನು ಒಂದೆಣ್ಣ ಪ್ರೆಸ್ ചെയ്തു ಎರಡನೇ ಸ್ಪೀಡ್ ആണ് ಮೂರನೇ ಸ್ಪೀಡ್ ആണ് ಅತ್ಯಾವಶ್ಯ ಸ್ಪೀಡ್ ಇದೆ ಅಪ್ಪ ಸಾಮಾನ್ಯ நல்ல ರೀತಿಯಲ್ಲಿ ತನ ಕಾಟಕ ಕಿಟ್ಟುತ್ತೆ ಅಪ್ಪ ನಾನು ಇದನ್ನ വെಚ್ಚು ನೋಕಿಯಾಲೆ ಒಂದು ಮೀಟರ್ ನ ಅಪ್ಪರ್ತಕ್ಕೆ ಇದಿಂಡೆ ಒಂದು ಏರ್ ಡೆ ಎತ್ತುತ್ತೆ ಒಂದು ಫುಲ್ ಸ್ಪೀಡ್ ಲಾನ ಆನೆಂಗಿದೆ ಅಪ್ಪ ಇದಿಂಡೆ ಬ್ಯಾಟರಿ ಏನಂತ ಹೇಳಿದ್ರೆ ಜಸ್ಟ್ ಊರಿ ಎಡ್ತಿಟ್ಟು ഇതാണ് അതിന്റെ ബാറ്ററി ഇത് സാധാരണ നമ്മൾ 18650 ബാറ്ററിയാണ് അത് സാധാരണ ഫാനുകളിലും മറ്റ് ഇങ്ങനത്തെ കുറച്ചൊരു വലുപ്പമുള്ള ഉപകരണങ്ങളൊക്കെ കാണുന്ന ബാറ്ററി ഇത് റിമൂവബിൾ ആണ് ഈ ബാറ്ററി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് രണ്ട് ബാറ്ററി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഇത് ഓരോന്നും ചാർജ് ചെയ്തിട്ട് വെക്കും പിന്നെ അങ്ങനെ ഒന്ന് കഴിയുമ്പോൾ അടുത്ത് ഇട്ട് കൊടുക്കാനൊക്കെ പറ്റും പിന്നെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം മോശമല്ല ഒരു തരക്കേടില്ലാത്തൊരു ക്വാളിറ്റിയുള്ളൊരു സാധനം തന്നെയാണ് പിന്നെ ഞാനിതിൻ്റെ ബ്ലൂ കളറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് കിട്ടിയത് ഗ്രീനാണ് എത്രത്തോളം ബാക്കപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ തോന്നുന്നത് ഒരു 2 to 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചാർജ് തീരും പക്ഷേ നമുക്ക് പവർ ബാങ്ക് വെച്ചിട്ട് അതിനെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇതിൻ്റെ ബോക്സ് ഇങ്ങനെയാണ് വന്നത് ഇതിൽ ബോക്സിൻ്റെ കൂടെ ഒരു ചെറിയൊരു USB കേബിൾ ഉണ്ടായിരുന്നു പിന്നെ ഒരു ലാൻഡേൺ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ത്രെഡ് അത് എവിടെയാണ് ഈ ഫാനിന് മേലെ കൊടുക്കുക എന്നുള്ളത് അറിയാത്തതുകൊണ്ട് പിന്നെ ഞാനത് കണക്ട് ചെയ്തു പിന്നെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഗ്രിപ്പും അത് ഞാൻ അതായത് ഒട്ടിച്ച് വെച്ചാണ് അത് ഒട്ടിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് എന്തായാലും കുഴപ്പമില്ലാത്തൊരു ഫാനാണ് പിന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കുക ചിലപ്പോൾ 299 കാണാറുണ്ട് ബ്ലൂ കളറാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ബ്ലൂവിന് 260 ആയിരുന്നു അപ്പോൾ എന്തോ അവർ ഗ്രീൻ അയച്ചതാണ് എന്തായാലും ഫാന് കുഴപ്പമില്ല ക്വാളിറ്റി വൈസ് ഒക്കെ പിന്നെ ഒരു ഫാൻ ശ്രദ്ധിക്കേണ്ടത് ഞാൻ മുമ്പ് ഇങ്ങനത്തെ ഒരു ഫാന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫാൻ എങ്ങനെ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു ഫോൾഡിംഗ് ഉണ്ട് ഫോൾഡിംഗ് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ കാറ്റ് കിട്ടും പക്ഷേ ആ ഫാൻ ഒരിക്കലും സ്റ്റേബിളായിട്ട് നിലത്ത് നിൽക്കില്ല അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും കാരണം ആ ഒരു ഫാൻ്റെ സ്പീഡിനെ താങ്ങാൻ ആ ഫാൻ്റെ ബോഡിക്ക് കഴിയുന്നില്ല പക്ഷേ ഇതിനങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇതിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വെക്കാം ഒരു പ്രശ്നമില്ലാതെ ഇതിങ്ങനെ നിൽക്കും എവിടെ നിന്നും അതങ്ങനെ ഓടിപ്പോകുന്നില്ല അപ്പോൾ അത്ര കാര്യങ്ങളിലൊക്കെ അത് കുറച്ച് നല്ലതാണ് പിന്നെ എന്താ പറയുക ഒരു കയ്യിലൊക്കെ കരുതാനൊക്കെ പറ്റും അങ്ങനെ ജസ്റ്റ് ഒരു എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ അതേപോലെ ഇതിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം ഈ അൽഫഹമ പോലത്തെ ചിക്കനൊക്കെ ചുടുന്ന ആളുകൾക്കൊക്കെ ശരിക്കും സൈഡിലൊക്കെ വെച്ച് കൊടുത്താൽ ആ ഒരു സൈഡിൽ നിന്നുള്ള എയർ അടിക്കാൻ പറ്റും ഞാൻ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാം ഈ ചെറിയ ഫാന് പിന്നെ ഇതിൻ്റെ 5 volt 0.5 ആണ് അതിൻ്റെ കറണ്ട് വരുന്നത് ഔട്ട്പുട്ട് പവർ 4.5 volts എന്നൊക്കെ കാണിക്കുന്നുണ്ട് 18650 3.7 volt ബാറ്ററി അപ്പോൾ എന്തായാലും വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു കുഴപ്പമില്ലാത്തൊരു ഫാനാണ് വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല കുട്ടികൾക്കൊക്കെ കിടക്കുന്ന സമയത്തൊക്കെ കുറച്ച് കുട്ടിയൊക്കെ വെച്ച് കൊടുക്കാം പിന്നെ ചെറിയ കുട്ടികളൊക്കെ കൈയിടുന്നതൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ പിന്നെ 4 leaf ഉണ്ട് പിന്നെ ഇത് തന്നെ വേറൊരു രൂപത്തിൽ കാണാം ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് ഒരു ഫാനുണ്ട് ഒരു 4 step ബട്ടണൊക്കെ ഉള്ള അതെൻ്റെ കയ്യിൽ ഒരു 4 ഫാൻ എങ്ങാനുണ്ട് വീട്ടിൽ അത് ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട് കറണ്ട് പോകുന്ന സമയങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേപോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാനാണ് എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ലാത്ത ഒരു എന്താണ് ഒരു ലൈഫ് ഇതിന് കിട്ടും എന്നുള്ളതാണ് പിന്നെ വേറൊരു ഫാനുണ്ട് ഞാൻ കാണിക്കാം ഒരു USB ഫാനുണ്ട് അപ്പോൾ അതിന് എന്താ ഈ ഫാന് കുറേ നാൾ ഓടി പക്ഷേ ഇപ്പോൾ അത് വർക്കിംഗ് അല്ല അപ്പോൾ ഇങ്ങനെ ചിലതൊക്കെ പോയിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം ഓടും പിന്നെ അവിടെ നിൽക്കും ഇതിപ്പോൾ ഡെഡായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചാൻസസ് ഇതിമേൽ കണ്ടിട്ടില്ല കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഫാൻ തിരിയുന്ന മോട്ടർ നമ്മൾ ഈ ടോയ്സിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന ആ ഒരു ചെറിയ മോട്ടറാണ് ഇത് അങ്ങനെയല്ല ഇത് അതിലും ചെറിയ മോട്ടറാണ് വരുന്നത്
എന്തായാലും ഇത് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് എടുത്ത് റീപ്ലേസ് ചെയ്ത് വേറെ ഒരെണ്ണം ഫിറ്റ് ചെയ്യാൻ ഈസിയാണ്. കാരണം ആ മോട്ടോറിനകത്ത് ചെറിയ പ്രൈസേ വരുന്നുള്ളൂ. അപ്പോൾ എനിവേസ് അതൊക്കെയാണ് ഈ ഒരു ചെറിയ ഫാനിൻ്റെ ഡീറ്റെയിൽസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.